വീണ്ടും അല്ലാഹുവിന്റെ ഔദാര്യമാണ്. ഈ ആനുകൂല്യങ്ങളെല്ലാം ചെയ്തു വെച്ച അല്ലാഹു സുബ്ഹാനഹു വതആല റമളാനിനെ മൂന്ന് ഭാഗങ്ങളായി നിശ്ചയിച്ചിട്ട് ഒന്നാമത്തെ പത്ത് നാളുകൾ നമ്മൾ ചോദിക്കേണ്ടത് അല്ലാഹുമ്മ റഹംനീ യാ അർഹമർ റാഹിമീൻ, കാരുണ്യവാനായ റബ്ബേ നീ എനിക്ക് കാരുണ്യം ചൊരിഞ്ഞു തരണം എന്ന് പറയാനുള്ള കരുണയുടെ പത്ത് നാളുകൾ രാവുകൾ പകലുകൾ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കുന്നത് നമ്മളെല്ലാവരും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു താൽക്കാലികമായ വിശപ്പ് അനുഭവിക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ് കൈഫ കാന ഐശു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ ഓർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വിശപ്പ് നമ്മുടെ മുമ്പിലേക്ക് നൽകിയിട്ടുള്ളത്. നിങ്ങൾ വിശപ്പനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് പടച്ചവനെ ഓർമ്മ വരും, വിശപ്പനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് പാവങ്ങളെ ഓർമ്മ വരും, വിശപ്പനുഭവിക്കുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ഭക്ഷണത്തിന്റെ മൂല്യം നിങ്ങൾക്ക് ഓർമ്മ വരും, വിശപ്പനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ പാനീയത്തിന്റെയും ഭക്ഷണത്തിന്റെയും മൂല്യം എത്രയാണ് അത് നിങ്ങൾക്ക് ബോധ്യം വരും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ലിഖാഇന്റെ സന്തോഷത്തോട് ചേർന്ന് അല്ലാഹു വെച്ച ഒരു സന്തോഷമാണ് നോമ്പ് തുറക്കുന്ന നേരത്തുള്ള സന്തോഷം. അല്ലാഹുവിന്റെ ലിഖാഇന്റെ സന്തോഷത്തോട് ചേർത്തുകൊണ്ട് അല്ലാഹു പറയുകയാണ് അത്രമേൽ പ്രാധാന്യമുള്ള കാര്യം. ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാണ്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനും എന്റെ രണ്ട് കൂട്ടുകാരും വളരെ വിശന്നു വിഷണ്ണരായി. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തെ ജീവിതം അതിന്ന് നമ്മൾ വായിക്കാനാണ് ഈ വിശപ്പ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും എന്റെ രണ്ട് കൂട്ടുകാരും വളരെ വിശന്നു വിഷണ്ണരായി. ഞങ്ങൾ ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. വിശപ്പെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ ജൂഉ്, അല്ലാഹുവേ നിന്നിൽ നിന്ന് വിശപ്പിനെ തൊട്ട് ഞാൻ കാവൽ തേടുകയാണ്. കാരണം എന്താണ്? വിശപ്പൊരു നല്ല കൂട്ടുകാരനല്ല, വിശപ്പൊരു വലിയ വിപത്താണ്. ചിലപ്പോൾ ആള് മതം മാറാൻ ഒരു വിശപ്പ് മതി, ചിലപ്പോൾ ആള് ഇസ്ലാം വിട്ടുപോകാൻ ഒരു വിശപ്പ് മതി, ചിലപ്പോൾ ആള് ആദർശം മാറാൻ ഒരു വിശപ്പ് മതി. അതുകൊണ്ട് വിശപ്പ് വലിയ ഒരു നല്ല കാര്യമല്ല, വിശപ്പ് നിങ്ങൾക്കുള്ള വലിയ ഒരു താക്കീതാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും എന്റെ രണ്ട് കൂട്ടുകാർക്കും വളരെ വിശന്നു വിഷണ്ണരായി. സ്വഹാബാക്കളിൽ പലരുടെയും അടുക്കലേക്ക് ഞങ്ങൾ പോയി, പോയിട്ട് എവിടെയും ഒരു പരിഹാരവും കാണുന്നില്ല. കാരണം അവരെല്ലാം ദാരിദ്ര്യത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മുടെ മനസ്സിലേക്കൊന്ന് ഓർമ്മ വരണം സഹോദരാ. ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അനസ് ഇബ്നു മാലിക് തങ്ങളുടെ റിപ്പോർട്ടിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ നിവേദനത്തിൽ കാണാം, മൂന്നും ഇമാം തിർമിദിയുടെ നിവേദനത്തിൽ എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വയറ് നിറച്ചു കഴിക്കാൻ ഏറ്റവും മൂല്യം കുറഞ്ഞ കാരക്ക പോലും ഉണ്ടായിരുന്നില്ല. അത്രയും വളരെ ലളിതമായ ദാരിദ്ര്യം നിറഞ്ഞ ഒരു കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ ഹിദായത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മദീനയിൽ ഒരു തരം കല്ലുണ്ട്, ആ കല്ലിന്റെ പേര് തന്നെ മുഷ്ബിഅ എന്നാണ് ആ കല്ലിന്റെ പേര്. ശറഹു ശമായിലിൽ കാണാം ആ കല്ല് എന്തിനാണ് ഉപയോഗിക്കുന്നത്. വിശപ്പ് വരുമ്പോൾ ശരീരം നേരെ നിൽക്കാൻ വേണ്ടി പള്ളയിൽ വെച്ച് കെട്ടുന്ന കല്ലാണ്. അങ്ങനെ വ്യാപകമായി ഒരു പേരിൽ അറിയപ്പെടാനുള്ള കല്ല്. വിശപ്പ് മാറ്റാനുണ്ടെങ്കിൽ അന്നത്തെ ആളുകളുടെ ജീവിതം എന്താണെന്ന് പ്രിയമുള്ളവരെ ഒന്ന് ആലോചിച്ചു നോക്കൂ.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഇങ്ങനെ വിശന്നു കറങ്ങി, എന്റെ കൂടെ രണ്ട് കൂട്ടുകാരുമുണ്ട്, ഞങ്ങൾ ഇങ്ങനെ നടന്നുപോയി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസഹബി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളിൽ പലരുടെയും അടുക്കലേക്ക് ചെന്നു. അങ്ങനെ പലരുടെ അടുക്കൽ ചെല്ലുമ്പോഴും ഒരു മറുപടിയും ഞങ്ങൾക്ക് കിട്ടാനില്ല. فاتينا النبي صلى الله عليه وسلم نبي صلى الله عليه وسلم തങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങൾ ചെന്നു. فانطلق بنا الى اهله നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെയും കൂട്ടി വീട്ടിലേക്ക് പോയി. കാരണം എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ഒരാളോടും ഇല്ലെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. മാ ഖാല ലഖത്തു ഇല്ലാ ഫീ തശഹ്ഹുദിഹി ലൗല തശഹ്ഹുദു കാനത് ലാഹു നഅമൂ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലം തങ്ങൾ ഒരാൾ ചോദിച്ചിട്ടും ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹനില്ല എന്ന കലിമത്തു ഷഹാദയിലെ പ്രയോഗമല്ലാതെ ഒരു നിഷേധത്തിന്റെ വാക്ക് ഒരാളോട് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരിക്കൽ ഒരു അഅ്റാബി വന്ന് ചോദിച്ചപ്പോൾ കയ്യിലൊന്നും കൊടുക്കാനില്ല, പെട്ടെന്ന് ഇല്ലെന്ന് പറഞ്ഞു, ഉടനെ ഇസ്തിഗ്ഫാർ ചെയ്തു പോയി. ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലെന്ന് വേഗം പറഞ്ഞു, പെട്ടെന്ന് തന്നെ അസ്തഗ്ഫിറുല്ലാഹ്, എനിക്കില്ലെന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടായി പോയല്ലോ എന്നതാണ്, അല്ലാതെ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞതല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങൾ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോയി. കാരണം എന്തേ? ഓക്കെ ജൂദോ കറം ഹേ ഷഹേബത് ഹാ തേരാ നഹീ സുൻതാ ഹീ നഹീ മാംഗനേ വാലാ തേരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച ഒരാളോടും ഇല്ലെന്നൊരിക്കലും തങ്ങൾ പറഞ്ഞിട്ടില്ല. അതവിടുത്തെ ഔദാര്യമാണ്. വിശന്ന വലഞ്ഞു വന്ന ഇവരെ എങ്ങനെയാണ് മടക്കുക എന്ന നിലക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആരോ സമ്മാനം കൊടുത്ത മൂന്ന് ആടുംകുട്ടികളുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിടുന്ന് മുഅ്ജിസത്തിന്റെ നേതാവാണല്ലോ, വേറെ ഒന്നും നിങ്ങൾക്ക് തരാൻ ഇവിടെ സാഹചര്യമില്ല, ഇതിനെ നിങ്ങൾ കറന്നു കുടിച്ചോളൂ. ഞങ്ങളങ്ങനെ ആടിനെ കറന്നു കുടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള പാല് ഒരു പാത്രത്തിലാക്കി ഞങ്ങൾ അവിടെ വെച്ചു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ പോയി വന്നിട്ടേ കുടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ വന്നു. വനറഫഉ ലിന്നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം നസീബഹു. നബി തങ്ങൾക്കുള്ള പാലൊരു പാത്രത്തിൽ ഞങ്ങൾ അവിടെ വെക്കും. فَيَجِيءُ مِنَ اللَّيْلِ فَيُسَلِّمُ تَسْلِيمًا لَا يُوقِظُ نَائِمًا وَيُسْمِعُ الْإِقْلَانَ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി പള്ളിയിൽ നിന്ന് വരും. അപ്പോഴേക്ക് ഞങ്ങൾ ഇങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാകും. ഹബീബായ തങ്ങളുടെ പരിപാലനത്തിൽ ഞങ്ങൾ കഴിയുകയാണ്. 400 മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന മദീനത്തെ പള്ളിയിലെ മുദരിസാണ് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അഹുലു സുഫ 400 ആളുകളുണ്ട്. അവർക്കുള്ള ഭക്ഷണം എവിടെ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഗുരുവര്യരിൽ നിന്ന് ഉസ്താദിൽ നിന്നുള്ള വഴികളിലൂടെയാണ് മുത്തഅല്ലിമീങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഹബീബായ തങ്ങൾ രാത്രിയിൽ വരും, വെള്ളമെടുത്തു പാലെടുത്തു കുടിക്കും. സലാം പറയുമ്പോൾ ഉറങ്ങുന്നവർ ഉണരുകയില്ല, ഉണർന്നിരിക്കുന്നവർക്ക് സലാം മടക്കുകയും ചെയ്യാം. ആ രീതിയിലാണ് തങ്ങൾ സലാം ചൊല്ലുക. ഒരു ദിവസം അങ്ങനെ പാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള പാലെടുത്തു വെച്ചു. ഞാനും എന്റെ കൂട്ടുകാരായ രണ്ടുപേരും കുടിച്ചതിന് ശേഷമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് പോയി. ഫാതാനി ശൈത്താനു ദാത ലൈലത്തിൻ, ഒരു രാത്രിയിൽ പിശാച് ഇങ്ങനെ വരികയാണ്. വഖദ് ശരിബ്തു നസീബി, എനിക്കുള്ള പാലിന്റെ പാത്രത്തിൽ നിന്ന് ഞാൻ കുടിച്ചു,
എനിക്കുള്ള വിഹിതം ഞാൻ കുടിച്ചു, എന്റെ രണ്ട് കൂട്ടുകാരും കുടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്കുള്ള പാല് ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒരു രാത്രിയായപ്പോ ഷൈത്താൻ വന്നു, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്കുള്ള പാലവിടെ പാത്രത്തിലുണ്ട്, ഞാൻ എന്റെ വിഹിതം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിശാജ് വന്നെന്നോട് പറയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ അൻസാറുകളുടെ അടുക്കൽ പോയിരിക്കുകയാണ്, അതുകൊണ്ട് അവിടുന്ന് പാല് കുടിച്ചിട്ടേ വരികയുള്ളൂ, അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ വരികയുള്ളൂ. മാ ബിഹി ഹാജത്തു ഇലാ ഹാദിഹിൽ ജുറാ, ഈ ഇരിക്കുന്ന പാലിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് ആവശ്യമില്ല, തങ്ങൾക്കിത് വേണ്ടി വരില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോളൂ, ഇത് നിങ്ങൾക്കിത് കുടിയെടുത്ത് കുടിക്കാം. പറയാണ്, ഞാൻ ആ പാലെടുത്തു കുടിച്ചു. ഇതിലൂടെ ഒരുപാട് കാര്യം നമുക്ക് ആലോചിക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും തമ്മിലുള്ള ജീവിതമാണ്. പ്രിയമുള്ളവരെ, സാധാരണ ഉസ്താദുമാരും മുത്തഅല്ലിമീങ്ങളും താമസിക്കുമ്പോൾ ഉസ്താദ് ശനിയാഴ്ച വരുന്ന ദിവസം ഒരൽപ്പം ലേറ്റായാൽ നാസ്തയുടെ അട്ടിപ്പാത്രം എടുത്ത് കഴിച്ച മുത്തഅല്ലിമീങ്ങൾ ചിലപ്പോ ഈ കൂട്ടത്തിൽ ഉണ്ടാവാം. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. കുറച്ച് കഴിയുമ്പോ ഉസ്താദ് വരുമ്പോ പാത്രം കാലിയായാലുള്ള അവസ്ഥ എന്താണ്? അതേ ചിത്രം തന്നെ മദീനത്തെ പള്ളിയിൽ നിന്ന് നമ്മൾ വായിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വരുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടേ വരികയുള്ളൂ എന്നറിഞ്ഞപ്പോൾ ഞാൻ അതെടുത്ത് കുടിച്ചു. ഫലമ്മാ അൻ വഹലത് ഫീ ബത്നി വഅലിംതു അന്നഹു ലൈസ ഇലൈഹാ സബീൽ, കുടിച്ചു കഴിഞ്ഞപ്പോ എനിക്കൊരാലോചന, സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ വന്നിട്ടാണല്ലോ ഈ പാലെടുത്ത് കുടിക്കാറുള്ളത്, തങ്ങൾ വേറെ എവിടെ നിന്നും കഴിച്ചിട്ട് വരാനുള്ള വഴിയില്ല, ഞാനെടുത്ത് കുടിച്ചുമ്പോ ഇനി എന്ത് ചെയ്യാനാണ്? നദ്ദമനി ശൈത്താൻ, അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോ ശൈത്താൻ വന്നിട്ട് വീണ്ടും എന്നെ ടെൻഷനാക്കി. പിശാജ് എങ്ങനെയാണ്? ഒരു തെറ്റിലേക്ക് വീഴ്ത്താൻ വേണ്ടി കൂടെ നിൽക്കും. തെറ്റിൽ വീണു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രതിപക്ഷത്ത് നിൽക്കും. അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലകും അദുവും മുബീൻ, പിശാചിന്റെ നടപടി അങ്ങനെയാണ്, എപ്പോഴും നമുക്ക് എതിരാണ്, നമ്മളെ വലയിൽ വീഴ്ത്താൻ വലിയ കൗശലമുള്ളവനാണ്. മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്, കുറച്ചു കഴിഞ്ഞപ്പോൾ നദ്ദമനി ശൈത്താനു, പിശാചെന്നെ ഇങ്ങനെ ഖേദിപ്പിച്ചുകൊണ്ടിരുന്നു. വൈഹക്ക മാ സനഅത, എന്താണ് നീ ചെയ്തത്? അശരിബത ശറാബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള പാല് നിങ്ങളെടുത്ത് കുടിച്ചു കളഞ്ഞോ. ഫേജിഉ, ആ പ്രവാചകൻ വന്നാൽ, ഫലം യജ് ഫലാ യജിദുഹു, പാല് കാണാതെ വന്നാൽ, ഫേദുഉ അലൈക ഫതഹലിക, നിനക്കെതിരെ ദുആ ചെയ്യും, നീ നശിച്ചു പോകും. പിശാജ് ഇങ്ങനെ മന്ത്രം ചൊല്ലാണ്, പ്രവാചകനെ കുടിക്കാനുള്ള പാലല്ലേ നീ എടുത്തു കുടിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വരുമ്പോൾ ആ പാൽപാത്രത്തിൽ കുടിക്കാനില്ലെന്ന് കണ്ടാൽ ഉടനെ നിനക്കെതിരെ ദുആ ചെയ്യും, എന്നിട്ട് നിന്റെ മുഴുവൻ നാശമാണ്. ഫതദ്ഹബു ദുനിയാക വാഖിറതുക, നിന്റെ ദുനിയാവും ആഖിറവും ഇല്ലാതെയാകും. അപ്പോൾ മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനൊരു പുതപ്പിന്റെ ഉള്ളിൽ കിടക്കുകയാണ്, ആ പുതപ്പിന്റെ അവസ്ഥ എന്താണെന്ന് അറിയുമോ? ഇദാ വളഅതു അലാ ഖദമയ്യ ഖറജ റഅസി, കാല് മൂടിയാൽ തലപുറത്തായിരിക്കും, തല മൂടിയാലോ കാല് പുറത്തായിരിക്കും. ഇദാ വളഅതു അലാ റഅസി ഖറജ ഖദമയ്യ, ഞാൻ കാല് മൂടിയാൽ തലപുറത്ത്, തല മൂടിയാൽ കാൽ പുറത്ത്, അങ്ങനെ ചെറിയൊരു പുതപ്പേ എനിക്കുള്ളൂ, അതിന്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ കിടക്കുകയാണ്, എനിക്ക് ഉറക്കു വരുന്നില്ല. വജഅല ലാ യജീഉ നൗം, എനിക്ക് ഉറക്ക് വരുന്നില്ല. വഅമ്മാ സാഹിബായ ഫനാമ, എന്റെ രണ്ട് കൂട്ടുകാരൻ നന്നായി ഉറങ്ങുകയാണ്. കാരണം വലം യസ്നഅമാ സനഅതു, എന്നെ പോലെ അവര് പാല് കുടിച്ചിട്ടില്ല, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് വേണ്ടി വെച്ചിരുന്നത് അവർ എടുത്ത് കുടിച്ചിട്ടില്ല, അതുകൊണ്ട് യാതൊരു ടെൻഷനും അവർക്കില്ല. ഞാൻ ഇങ്ങനെ കിടക്കുകയാണ്, ഉറക്കു വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫജാഅ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രിയമുള്ളവരെ, ഞാൻ ഈ ഹദീസ് വായിക്കുന്നത് ഏതോ ഒരു പാവപ്പെട്ട ഗ്രാമത്തിലെ ഒരു ഗ്രാമീണന്റെ കഥയല്ല.
ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ലോകത്തുള്ള രാജാക്കളുടെ രാജാവിന്റെ കഥയാണ് ഞാൻ വായിക്കുന്നത്. മദീനത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബികളുടെ ചിത്രമാണ് ഞാൻ വായിക്കുന്നത്. ലോകഗുരുവിന്റെ ജീവിതമാണ് നമ്മൾ വായിക്കുന്നത്. വിശപ്പിൽ നിന്ന് വിശപ്പിലേക്കുള്ള ഒരു വായനയാണ്. ഇന്നലകളിൽ നബിമാർ അനുഭവിച്ച ജീവിതത്തിന്റെ കഥനമാണ്. സ്വഹാബാക്കളുടെ ജീവിതത്തിന്റെ ലാളിത്യമാണ്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം കൊണ്ട് തിമർത്താടുന്ന കാലത്തൊരാലോചന പിന്നോട്ട് പോകാൻ വേണ്ടിയാണ് കടന്നു വന്ന വഴികളിൽ പ്രവാചക തിരുഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അയ്മത്തും സ്വഹാബയും എങ്ങനെ ജീവിച്ചു എന്ന് അറിയാനുള്ള ഒരു പുനർവായനയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. കമാകാന യുസല്ലിമു, സാധാരണ നബി തങ്ങൾ പള്ളിയിൽ നിന്ന് വന്നാൽ സലാം ചൊല്ലുന്നത് പോലെ സലാം ചൊല്ലി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലം തങ്ങൾ അവിടുന്ന് പാൽപാത്രം നബിതങ്ങൾ തുറഫു നബിതങ്ങൾ പാൽപാത്രം എടുത്ത് തുറന്നു. ഫലം യജിദ് ഫീഹി ഷൈആ, ഞാനെടുത്ത് കുടിച്ചു കഴിഞ്ഞല്ലോ പിന്നെ ആ പാത്രത്തിലൊന്നും കാണാനില്ല. ഞാനിങ്ങനെ ബേജാറായിരിക്കുകയാണ്, പുതപ്പിന്റെ ഉള്ളിൽ കിടന്ന് വിറയ്ക്കുകയാണ്. ഇപ്പൊ എനിക്കെതിരെ ദുആ ചെയ്യും, എന്റെ എല്ലാം എല്ലാം പോയി എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹബീബായ തങ്ങൾ ആകാശത്തേക്ക് ശിരസുയർത്തി. ഞാനിങ്ങനെ ഉള്ളിൽ പറയാണ്, ഇപ്പൊ എനിക്കെതിരെ ദുആ ചെയ്യും, അപ്പോൾ ഞാൻ നശിച്ചു പോകും, എന്റെ നാശമായി പോയി, എന്റെ നാശമായി പോയി. ഫഖാല, അപ്പ ഹബീബായ തങ്ങൾ ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ അത്ഇമ്മന്ന തുഅമനീ വാസ്തിമൻ അസ്ഖാനീ. ഹബീബായ തങ്ങളുടെ കാരുണ്യത്തിന്റെ തിരുമനസ്സിൽ നിന്ന്, വിടുതിയുടെ വിഹായുസിൽ നിന്ന്, ഔദാര്യത്തിന്റെ ആരാമത്തിൽ നിന്ന് ലോകമാകമാനമുള്ള മാനവികതയുടെ കരുണപ്രവാഹങ്ങളെ മുഴുവനും സംവഹിച്ചിട്ടുള്ള വിശുദ്ധ ഹൃദയത്തിൽ നിന്ന് വാനലോകത്തെ ഉയർന്ന ശിരസും കരങ്ങളും ചേർത്തു പിടിച്ചുകൊണ്ട് ഹബീബായ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർക്ക് നീ ഭക്ഷണം നൽകണേ റഹ്മാനേ, ഞങ്ങൾക്ക് പാനീയം നൽകിയവർക്ക് നീ നൽകണേ റഹ്മാനേ. അപ്പ എന്റെ മനസ്സിൽ വലിയൊരു പ്രതീക്ഷ, ഈ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടിണി കിടന്നുകൂടാ, എനിക്കൊരു പരിഹാരം വേണം, ഹബീബായ തങ്ങൾ ഇനി പട്ടിണി കിടക്കാൻ പോവാണല്ലോ, കാരണം അവിടുന്ന് ഔദാര്യമാണ്, ചോദിച്ച ഒരാൾക്കും നൽകാതിരിക്കാൻ തങ്ങൾക്ക് കഴിയൂല. ഒരു ഹദീസ് ഞാൻ ഇടക്ക് കൂടി ഒന്ന് വായിക്കുകയാണ്, ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. മിഖ്ദാദ് തങ്ങളിലേക്ക് ഞാൻ അവസാനം വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, സ്വഹീഹിൽ തന്നെയുള്ള അടുത്ത ഒരു ഹദീസാണ് ഞാൻ പാരായണം ചെയ്യുന്നത്. പ്രിയമുള്ള മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. എന്താണ് പിന്നെ മിഖ്ദാദ് എന്നവർ ചെയ്യുന്നത്? വിരിപ്പിന്റെ ഉള്ളിൽ കിടന്ന് എനിക്കെതിരെ ദുആ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു കിടന്ന മിഖ്ദാദ് തങ്ങൾക്ക് അനുകൂലമായൊരു ദുആ കണ്ടപ്പോഴേക്ക് എഴുന്നേറ്റ് പോകാൻ മനസ്സ് ഒരുമ്പിടുകയാണ്. അവിടുന്ന് മിഖ്ദാദ് തങ്ങൾ എങ്ങോട്ട് പോയെന്ന് ഹദീസ് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാരായണം ചെയ്യാം. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് സ്വഹീഹിലെ മറ്റൊരു ഹദീസിലേക്കാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔദാര്യത്തിന്റെ നേതാവാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഹദ്ദസന അബൂ തൗബത്ത് റബീഉ ഇബ്നു നാഫിഉ, ഹദ്ദസന മുആവിയത്തു യഅനി ബിന ابن سلام عن زيد انه سمع ابا سلام قال حدثني عبد الله الهوزني عبد الله الهوزني رضي الله عنه പറയാണ് لقيت بلالا مؤذن رسول الله صلى الله عليه وسلم തങ്ങളുടെ മുഅദ്ദിനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ കണ്ടുമുട്ടി. ബിഹലബ അലപ്പോയിൽ വെച്ചുകൊണ്ട് ഞാൻ കണ്ടു. ഫഖൽതു യാ ബിലാൽ, ഓ ബിലാലേ حدثني كيف كانت نفقه رسول الله صلى الله عليه وسلم തങ്ങളുടെ വ്യയം എങ്ങനെയായിരുന്നു,
തങ്ങളെ ചെലവാക്കി ജീവിക്കുന്നത് എങ്ങനെയായിരുന്നു, തങ്ങളുടെ വ്യയം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു. ഖാല മാ കാന ലഹു ഷൈഉൻ കുന്തു അന അല്ലദി അലി ദാലിക മിൻ മുൻദു ബഅസഹുല്ലാഹു തആല ഹത്താ അൻ തുഫി റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് വരെ തങ്ങളുടെ സപ്ലൈ ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവി ഞാനായിരുന്നു. എനിക്ക് പറയാനുണ്ട് ചിലത്. ഹദീസ് വായിച്ചു പറഞ്ഞാൽ ഏറെ നേരമെടുക്കും, ഞാൻ ആശയം മാത്രം പറയാം. ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അവിടുത്തെ ശീലം എന്താണെന്നറിയുമോ? ആര് വന്നാലും മടക്കി വിടാൻ മനസ്സ് വരില്ല. പലപ്പോഴും ആളുകൾ വരും, അവർക്കെല്ലാം കൊടുക്കും, ഇല്ലെങ്കിൽ എന്നോട് പറയും, യാ ബിലാൽ, ഓ ബിലാലെ, ആ പീടികയിൽ പോയിട്ട് ആ ആളുടെ അടുക്കൽ പോയിട്ട് ഇത്ര സംഖ്യ വാങ്ങിയിട്ട് ഇയാൾക്ക് കൊടുക്കൂ ബിലാലെ, ഞാൻ നിങ്ങൾക്ക് കടം വീട്ടി തന്നേക്കാം, കൊടുക്കാൻ ഞാൻ തന്നേക്കാം. അങ്ങനെ തങ്ങളുടെ കയ്യിലില്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരാളുടെ പക്കൽ നിന്ന് വാങ്ങിക്കൊടുത്തപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങളെ തങ്ങൾ എന്തിന് വിഷമിക്കണം, ഉള്ളത് കൊടുത്താ പോരെ നബിയേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഖത്ത് വിഷമം പ്രകടമായി. ഉടനെ അൻസാരി പറഞ്ഞു, അല്ലയോ ഹബീബായ, തങ്ങളെ വിഷമിക്കണ്ട, അല്ലാഹു നിങ്ങളെ ദാരിദ്ര്യത്തിലാക്കില്ല, തങ്ങളെ തങ്ങൾ കൊടുത്തോളൂ. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സന്തോഷമായി. ഇരിക്കട്ടെ, ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ഇടക്കിടക്ക് കടം വാങ്ങിയിട്ട് കൊടുക്കുമ്പോൾ ഒരു ദിവസം ഒരു മുശ്രിക്കീങ്ങൾ പെട്ട ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, യാ ബിലാൽ, ഓ ബിലാലേ, നിങ്ങൾക്ക് എപ്പോഴും വായ്പ വേണ്ടി വന്നാൽ വേറെ ആരോടും പോയി വാങ്ങണ്ട, എന്റെ കയ്യിൽ ആവശ്യം പോലെ സംഖ്യയുണ്ട്, ഞാൻ നിങ്ങൾക്ക് വായ്പ തരാം. അപ്പോ എളുപ്പായി. ബിലാൽ റളിയല്ലാഹു അൻഹു അയാളുടെ പക്കൽ നിന്ന് പല പ്രാവശ്യം വാങ്ങി, എല്ലാം അവധി വെച്ചിട്ടാണ് വാങ്ങുക, അവധിക്ക് മുമ്പ് കൊടുക്കും. അങ്ങനെ ഒരിക്കൽ ഒരു മാസത്തെ അവധിയിൽ വായ്പ വാങ്ങി. ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഇങ്ങനെ മഗ്രിബിന്റെ വാങ്ങ് കൊടുത്തു, ഇഖാമത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കാണ്. അപ്പൊ ഈ മുശ്രിക്കായ മനുഷ്യൻ വന്നു, അവധി എത്തിയിട്ടില്ലാത്ത കടത്തെ കുറിച്ച് ചോദിച്ചിട്ട് എന്നെ മാനം കെടുത്തി. എടോ വാങ്ങിയാൽ മതിയോ, കൃത്യസമയത്ത് തരണ്ടോടോ, വാക്കുപാലിക്കാതെ നിഷ്കരിക്കാൻ പോവാണോടോ എല്ലാം പറഞ്ഞപ്പോൾ ആളുകളുടെ മുമ്പിൽ വെച്ച് എന്നെ മാനം കെടുത്തിയതിൽ ഒരു മനുഷ്യന് വരുന്ന നൊമ്പരം എന്റെ മനസ്സിൽ വന്നു. കടിച്ചിറക്കാൻ കഴിയാത്ത ദുഃഖമാണ് എന്റെ മനസ്സിൽ. അവധി എത്തിയ കടത്തിന്റെ പേരിലല്ല, അവധി എത്താത്ത കടത്തിന്റെ പേരിലാണ് എന്നെ വിഷമിപ്പിക്കുന്നത്. അന്ന് ഇശാ നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് പോയപ്പോൾ ഞാനും പിന്നാലെ ചെന്നു, യാ റസൂലല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഇന്നാലിന്ന മുശ്രിക്കിന്റെ അടുക്കൽ നിന്ന് നമ്മൾ കടം വാങ്ങാറില്ലേ, അയാൾ ഇന്ന് പരസ്യമായി എന്നെ മാനം കെടുത്തിയിട്ടുണ്ട്, എനിക്ക് വേദനയുണ്ട്, എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് അയാളുടെ കടം വീടാതെ നിർവാഹമില്ല, തങ്ങളുടെ പക്കൽ വല്ലതും ഉണ്ടോ നബിയേ? ഉടനെ ബിലാൽ തങ്ങളോട് പറഞ്ഞു, യാ ബിലാൽ, നമ്മുടെ പക്കൽ ഇപ്പോഴൊന്നും കടം വീടാൻ കൊടുക്കാനില്ലല്ലോ ബിലാലേ. അവിടുന്ന് വളരെ വേദനിച്ചു. കാരണം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം തുർമദി അവിടുത്തെ ഷമായിൽ ഉദ്ധരിക്കുന്നത് കാണാം, ഞാനും എന്റെ ബിലാലും ഒരു മാസം കഴിച്ചത് ബിലാലിന്റെ കക്ഷത്തിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു പൊതിയിലെ ഭക്ഷണമാണ്. അങ്ങനെ ജീവിച്ച ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്കൽ ഒന്നും അപ്പൊ കൊടുക്കാനില്ല. രാവിലെ സുബഹിയായപ്പോഴേക്ക് ബിലാൽ തങ്ങൾ നോക്കി, എന്താണ് ചെയ്യാ, പഴയ ഒരു വാളുണ്ട്, പഴയ ഒരു പടയങ്കിയുണ്ട്, ഇതെല്ലാം എടുത്തിട്ട് ഇറങ്ങാണ്, ഏതെങ്കിലും ഗ്രാമത്തിലുള്ള ആളുകൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് അതിന് കിട്ടുന്ന പ്രതിഫലം വാങ്ങിക്കൊണ്ടുവന്ന് ഇയാളുടെ കടം വീട്ടാൻ. ബിലാൽ റളിയല്ലാഹുവിനെ സുബഹി കഴിഞ്ഞ വാടെ ഇറങ്ങി എവിടെങ്കിലും പോയി ഇത് കച്ചവടം ചെയ്യാൻ. ഉടനെ ഹബീബായ തങ്ങൾ വിളിച്ചു, യാ ബിലാൽ, ഓ ബിലാലേ, ബിലാൽ വിളിക്കാൻ പറഞ്ഞു. സഹാബികൾ വന്ന് വിളിച്ചു പറഞ്ഞു, ഓ ബിലാലേ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നുണ്ട്, വേഗം ചെല്ല്. അങ്ങോട്ട് പോയി. എവിടെ പോകുന്നു ബിലാലേ? വിഷമിക്കണ്ട ബിലാലേ, എങ്ങോട്ടാണ് പോണത്? യാ ഹബീബനാ യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബിലാൽ തങ്ങൾ പറയാണ്, എന്റെ കയ്യിലുള്ള ഈ ചില്ലറ സാധനങ്ങൾ കൊണ്ടുപോയി വിറ്റിട്ട് വല്ലതും കിട്ടിയാൽ ആ മുശ്രിക്കിന് കൊടുത്ത കടം വീങ്ങാൻ വീടാൻ വേണ്ടി ഞാൻ പോവുകയാണ്. എന്നാൽ അവിടെ നിൽക്കൂ ബിലാലേ, ഇപ്പോൾ പോകണ്ട. അപ്പോഴാണ് നാല് ഒട്ടകം നിറയെ സാധനം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലേക്ക് വരികയാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, ബിലാൽ അയാൾക്കും ഇനി ആവശ്യമുള്ളവർക്കും കൊടുക്കണേ. ബിലാൽ ബിലാൽ റളിയല്ലാഹു അൻഹു കൊടുക്കാൻ തുടങ്ങി. ളോഹറ് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ലയോ ബിലാലേ, വന്ന സ്വത്ത് മുഴുവനും കൊടുത്ത് തീർന്നോ ബിലാൽ? ഇല്ല നബിയെ, കൊടുത്ത് കഴിഞ്ഞിട്ടില്ല. അതൊരുപാട് സ്വത്തുണ്ടല്ലോ നബിയെ, അത് കൊടുത്ത് തീരാൻ കഴിഞ്ഞിട്ടില്ല. ഇശാ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല ബിലാൽ, അവിടുന്ന് കൊണ്ടുവന്ന സ്വത്ത് മുഴുവനും തീർന്നോ ബിലാൽ? ഇല്ല തങ്ങളെ, ചില അവകാശികൾ അകലെയാണ്, എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല. ഈ വന്ന സ്വത്ത് മുഴുവനും കൊടുത്ത് വീടാതെ ഞാൻ ഇനി വീട്ടിലേക്ക് പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കഴിയുകയാണ്. പിറ്റേനായി ഇശാഇന്റെ സമയമായി. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ ബിലാൽ, എങ്ങനെയുണ്ട് ബിലാലേ? പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പോയിക്കോ വീട്ടിലേക്ക്, റാഹത്തായി വിശ്രമിച്ചോ നബിയേ. എന്തേ റാഹത്തായി വിശ്രമിക്കാൻ പറയണത്? സ്വത്ത് മുഴുവനും കൊടുത്ത് തീർന്നു കഴിഞ്ഞു, അതുകൊണ്ട് റാഹത്തായി വിശ്രമിച്ചോ നബിയേ. സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് പ്രിയമുള്ളവരെ. അവിടെ ഔദാര്യത്തിന്റെ ആരാമമാണ്. നീണ്ട ഹദീസ് ഞാൻ ചുരുക്കി അങ്ങ് പറഞ്ഞതാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ഏറെയും കഥകൾ ഇനി പറയാനുണ്ട്. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അവിടുത്തെ മുതഅല്ലിമായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് പിൽക്കാലത്ത് വന്ന മുഹമ്മദ് ബിൻ ഹുബൈറ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ ഹംബലി മദ്ഹബിലെ അറിയപ്പെട്ട പണ്ഡിതനാണ്. ബഗദാദിൽ ജീവിച്ച വലിയ മഹാനാണ്. ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ കഴിഞ്ഞ മഹാനാണ് മുഹമ്മദ് ബിൻ ഹുബൈറ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ. മഹാൻ അവരുടെ ഔദാര്യം ഇമ്മത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ അവിടേക്ക് വരാം. ഞാൻ തിരിച്ചു വരുന്നു മദീനത്തെ പള്ളിയുടെ ഉമ്മരത്തേക്ക്. ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാൽപാത്രം എടുത്തു കുടിച്ച മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ. മദീനത്തെ പള്ളിയുടെ മുറ്റത്ത് ബോധരഹിതരായി കിടന്ന് ഉരുളുകയാണ്. ആളുകൾ വിചാരിച്ചു ജന്നി ബാധിച്ചു പോയതാണ് അബൂ ഹുറൈറയ്ക്ക്. ചില ആള് കാല് വെച്ച് മന്ത്രിച്ചു, ചില ആളവിടുന്ന് ജന്നി ബാധിച്ചോ എന്ന് വിചാരിച്ച് കാലിൽ ചവിട്ടിപ്പിടിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹുവിന് പറയാണ്, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, വിശപ്പല്ലാതെ വേറൊന്നും എന്നെ അലട്ടുന്നില്ല, എന്റെ വിശപ്പാരും തിരിച്ചറിഞ്ഞില്ല. അവസാനം വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ കണ്ടപ്പോ തന്നെ മനസ്സിലായി വിശന്ന് കിടക്കാണ്, വേറൊന്നുമല്ല. ഉടനെ കൈപിടിച്ചുയർത്തി ഒരു പാത്രത്തിൽ പാൽ കൊണ്ടുവന്നു. ഉടനെ ഹബീബായ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പാൽ കൊടുത്തില്ല. വിളിച്ചു അഹ്ലു സുഫയിലെ മുന്നോട്ട് ചില്ലാന ആളുകളെ, അല്ലയോ അബൂ ഹുറൈറ, ഈ പാൽ അവരെ കുടിപ്പിക്കൂ. അബാ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ ഓരോരുത്തരെ കൊണ്ട് കുടിപ്പിക്കുമ്പോഴും ഇങ്ങനെ ആലോചിക്കും, പഠിച്ചവനെ എനിക്ക് വിശക്കുന്നുണ്ടല്ലോ, എനിക്ക് വിശക്കുന്നുണ്ടല്ലോ. അവസാനം ഹബീബായ തങ്ങൾ വിളിച്ചിരുത്തി, യാ അബാ ഹുറൈറ, കുടിച്ചോളൂ,
വിശപ്പ് മാറിയോ അബാ ഹുറൈറ? അതെ മദീനബിയെ, ഇനിയും കുടിച്ചോളൂ, ഇനിയും കുടിച്ചോളൂ, ഇനിയും കുടിച്ചോളൂ എന്ന് പറഞ്ഞ് ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ കിടന്നവർക്ക് 300 ചില്ലാന ആളുകൾക്ക് ഒരു കപ്പ് പാലിൽ നിന്ന് ദാഹശമനവും വിശപ്പിന് പരിഹാരവും കാണിച്ച മുഅ്ജിസത്തിന്റെ നായകർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്, അവസാനം ഞാൻ ഈ ഹബീബായ തങ്ങളെ നിരാശപ്പെടുത്തരുതല്ലോ എന്ന് കരുതിയിട്ട് ഒരു കത്തിയും എടുത്തുകൊണ്ടിറങ്ങി ഉള്ള ഒരാട്ടിനെ അറുത്ത് വേവിച്ചിട്ടെങ്കിലും തങ്ങൾക്ക് കൊടുക്കണം. ഞാൻ ആ ഹബീബായ തങ്ങളുടെ മുന്നിലൂടെ കത്തിയും എടുത്തുകൊണ്ട് ഇറങ്ങി ആടിനെ അറുക്കാൻ ഞാൻ അങ്ങനെ ചെല്ലുമ്പോഴോ എല്ലാ ആടുകളുടെയും അകിടെ നിറഞ്ഞു നിൽക്കുകയാണ്. സാധാരണയിൽ അങ്ങനെ പാൽ നിറയേണ്ട സമയമല്ല, കറന്നു കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തോണം ആടുകൾ കറക്കാൻ പാകമായി നിൽക്കുകയാണ്. ഞാനങ്ങനെ പാത്രമെടുത്തുകൊണ്ട് പോയി തങ്ങളുടെ കുടുംബത്തിന്റെ പാൽപാത്രം എടുത്തു, ഞാനതിൽ നന്നായി കറന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വന്നു, യാ റസൂലല്ലാഹ് ഇസ്റബ്, തങ്ങളെ കുടിച്ചോളൂ തങ്ങളെ. തങ്ങൾ ചോദിച്ചു, അല്ല മോനെ, നിങ്ങൾ കുടിച്ചോ, അശരിബത്തും ശറാബക്കുമുല്ലൈല, നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾ കുടിക്കേണ്ട പാലിന്റെ വിഹിതം കുടിച്ചോ. ഉണ്ടെന്നും ഇല്ലെന്നും ഞാൻ പറഞ്ഞിട്ടില്ല, തങ്ങളെ കുടിച്ചോളൂ, തങ്ങളെ കുടിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോഴെല്ലാം തങ്ങളത് പാനം ചെയ്തു. തങ്ങൾക്ക് ദാഹം മാറി, അവിടുന്ന് വിശപ്പകന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് ചിരിച്ച് ചിരിച്ചിട്ട് അടക്കം വരുന്നില്ല, ഞാൻ മുഖം പൊത്തിയങ്ങ് വീണുപോയി. അപ്പോൾ ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ്, മിഖ്ദാദ് എന്തോ ഒരു പണി പറ്റിച്ചിട്ടുണ്ടല്ലോ, അതാണ് സാധാരണ ഇല്ലാത്ത പോലെ എനിക്ക് പാല് കൊണ്ടുവന്ന് ഞാൻ നിറച്ചു കുടിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് പതിവില്ലാതെ ചിരിച്ചു വീഴുന്നുണ്ടല്ലോ മിഖ്ദാദ് എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങളോട് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ്, ഇന്നതെല്ലാം സംഭവിച്ചു പോയി. അവിടുത്തെ ദുആയിൽ ഭയന്നുകൊണ്ട് വിരിപ്പിന്റെ ഉള്ളിൽ വിറച്ചു കിടക്കുമ്പോഴാണ് അവിടുന്ന് കാരുണ്യത്തിന്റെ കേദാരമായി എനിക്ക് കാണാൻ കഴിഞ്ഞത്, അവിടുന്ന് ഔദാര്യത്തിന്റെ ആരാമമായി എനിക്ക് കാണാൻ കഴിഞ്ഞത്, അവിടുന്ന് വിടുതിയുടെ വിഹായുസായി എനിക്ക് കാണാൻ കഴിഞ്ഞത്. യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളും കൂടെ ചിരിക്കുകയാണ്. യാ മിഖ്ദാദ്, ഈ ഔദാര്യത്തിനും കാരുണ്യത്തിനുമാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ കാരുണ്യം, അതിന്റെ വർഷം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഈ മഹനീയമായ ദിനരാത്രങ്ങൾ നമുക്ക് ചോദിക്കാനാവണം ഖാലിഖായ റബ്ബിനോട്. റബ്ബിനോട് ചോദിക്കുന്ന നേരത്ത് ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അള്ളാഹുവിന്റെ പള്ളിയിലാണല്ലോ നമ്മൾ ഇരിക്കുന്നത്, ഈ പള്ളിയെ കുറിച്ച് അള്ളാഹു പറയുന്ന ഒരു വിശേഷണമുണ്ട്. ഫീഹി റിജാലുൻ, ഇതാണുങ്ങളുള്ള പള്ളിയാണ്. ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ലിംഗപരമായി പുരുഷന്മാരുള്ള പള്ളിയാണെന്ന് മാത്രമല്ല, ആണുങ്ങളുള്ള പള്ളിയാണ്. തഖ്വയുടെ പള്ളികൾ ആണുങ്ങളുള്ള പള്ളിയാണ് എന്ന് പറഞ്ഞാൽ അവൻ ആൺകുട്ടിയാണെന്ന് പറയും പോലെ. സയ്യിദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, സലാസത്തുൻ അന ഫീഹിന്ന റജുലുൻ, മൂന്ന് കാര്യത്തിൽ ഞാനൊരു പുരുഷനാണ്, ഞാനൊരു ആൺകുട്ടിയാണ്. വഫീമാ സിവാഹ അന റജുലുൻ മിനന്നാന വാഹിദും മിനന്നാസ്, ബാക്കിയുള്ള കാര്യങ്ങളിൽ ഞാൻ നിങ്ങളെപ്പോലെ ഒരാളാണ്. സലാസത്തുൻ അന ഫീഹിന്ന റജുലുൻ, മൂന്ന് കാര്യത്തിൽ ഞാൻ ഒരു ആൺകുട്ടിയാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്?
ഞാൻ നിസ്കാരത്തിലേക്ക് നിന്നാൽ നിസ്കാരം കഴിയുന്നതുവരെ നിസ്കാരമല്ലാത്ത ഒരു ചിന്തയും എനിക്ക് വരാറില്ല. ഈ വിഷയത്തിൽ നമ്മൾ ആൺകുട്ടികളാണോ അല്ലേ എന്ന് ആലോചിച്ചു. സയ്യിദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആരാണ്? മല്ലഹു ഖാലുൻ കഖാലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാവനാ. മാത്രമല്ല ഖായിദു യഖൂദു അലാ ബത്നിഹി ഔ സരീരിഹി ഔ ഇസാദതി. അവിടുന്ന് ഖാദിസിയ യുദ്ധത്തിന്റെ നായകരാണ്. നടക്കാൻ പോലും പറ്റില്ല, പക്ഷേ ആ കിടക്കുന്ന കിടപ്പ് കിടപ്പറയിൽ നിന്നുകൊണ്ട് നിയന്ത്രിച്ചു അങ്ങനെയുള്ള നേതാവ്. മഹാനവറുകൾ ആൺകുട്ടിയാണ്. കാരണം നിസ്കാരത്തിലേക്ക് നിന്നാൽ നിസ്കാരമല്ലാതെ വേറെ ഒരു ചിന്തയും ഇല്ല നിസ്കാരം വീടുന്നത് വരെ. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് കേട്ടാൽ അപ്പോഴെന്റെ മനസ്സിൽ വരും, ഹാദാ ഹഖും മിനല്ലാഹ്, ഇത് അല്ലാഹുവിൽ നിന്നുള്ള വാസ്തവമായ നിവേദനമാണ്. കാരണം അപ്പോ ഒരു ഹദീസ് നമുക്ക് കേട്ടു പോകാനുള്ളതല്ല, അല്ലാഹുവിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണ്, അത് നിങ്ങൾക്കുള്ള ഗുണപാഠമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഇത് ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഞാനൊരു ജനാസയുടെ അടുക്കൽ പോയാൽ ആ ജനാസയുടെ കൂടെ നടന്നാൽ അവസാനം ജനാസ അടക്കി പിരിയുന്നത് വരെ ആ ജനാസ എന്താണോ എനിക്ക് വേള് പറഞ്ഞു തരുന്നത് അതല്ലാത്തതൊന്നും എന്റെ ഓർമ്മയിൽ വരാറില്ല. ഈ മൂന്ന് വിഷയത്തിൽ നമ്മൾ ആൺകുട്ടികളാണോ അല്ലേ നമ്മൾ ആലോചിച്ചു. ആൺകുട്ടികളുള്ള പള്ളികൾ ഇന്നെവിടെ? അല്ലാഹുവിനെ ആലോചിക്കുന്ന സയ്യിദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹുവിനെ പറഞ്ഞ അന റജുലുൻ, ഞാനൊരു ആൺകുട്ടിയാണ്. സലാസത്തും ഫീഹിൻ, മൂന്ന് കാര്യങ്ങളിൽ. അതിൽ ഒന്ന്, നിസ്കാരത്തിലേക്ക് നിന്നാൽ നിസ്കാരമല്ലാത്ത ചിന്തയില്ല. രണ്ട്, മുത്തുനബി തങ്ങളുടെ ഹദീസ് കേട്ടാൽ അത് സത്യമാണെന്ന ബോധ്യം. മൂന്നാമത്തേത്, ഒരു ജനാസയുടെ കൂടെ പോയാൽ ആ ജനാസ എന്താണോ എന്നോട് ഉപദേശിക്കുന്നത് അത് കേട്ട് അതങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. നമുക്കിന്ന് ജനാസയുടെ മുഖം നോക്കുന്ന നേരത്ത് പോലും മരണത്തെക്കുറിച്ച് ഓർമ്മ വരുന്നില്ല. നമ്മൾ അപ്പോഴും ഫോണിലാണ്, അപ്പോഴും ഇയർഫോണുണ്ട്, അപ്പോഴും നമ്മൾ മെസ്സേജിലാണ്.